വീട്ടിൽ നിന്നും കുടിയിറക്കി റവന്യൂ വകുപ്പ് തനിക്ക് നോട്ടീസ് നൽകിയെന്ന മുൻ എം എൽ എ എസ് രാജേന്ദ്രന്റെ വാദം പച്ചക്കള്ളം നിലവിൽ രാജേന്ദ്രൻ താമസിക്കുന്ന വീടിനല്ല നോട്ടീസ് നൽകിയിട്ടുള്ളത് പകരം അദ്ദേഹത്തിന് ഉടമസ്ഥതയിലുള്ള മറ്റൊരു വീടിനാണ് റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയതെന്നാണ് വിവരം ഈ വീട് രാജേന്ദ്രൻ വാടകയ്ക്ക് നൽകിയിരിക്കുകയാണെന്നാണ് യഥാർത്ഥം എന്നാൽ താൻ താമസിക്കുന്ന വീടിനാണ് ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് നൽകിയതെന്നായിരുന്നു രാജേന്ദ്രൻ ഇന്നലെ മാധ്യമങ്ങളോടക്കം പറഞ്ഞത് ഇതിന്റെ പേരിൽ മുതിർന്ന സി പി എം നേതാവും മുൻ മന്ത്രിയുമായ എം എം മണിയെ പ്രതിസ്ഥാനത്ത് നിർത്താനും രാജേന്ദ്രൻ ശ്രമിച്ചിരുന്നു രണ്ടു വീടുകളും കയ്യേറ്റ ഭൂമിയിലാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു രാജേന്ദ്രൻ താമസിക്കുന്ന മൂന്നാർ ഇക്കാനഗറിലെ ഏഴ് സെന്റ് ഭൂമി പുറമ്പോക്കായതിനാൽ ഏഴ് ദിവസത്തിനകം ഒഴിഞ്ഞു പോകണമെന്നാണ് ദേവികുളം സബ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം മൂന്നാർ വില്ലേജ് ഓഫീസർ നൽകിയ നോട്ടീസിലുള്ളതെന്നായിരുന്നു രാജേന്ദ്രൻ ആവർത്തിച്ചു പറഞ്ഞത് എന്നാൽ രാജേന്ദ്രന്റെ വീടിന് ഇതുവരെ നോട്ടീസ് നൽകിയിട്ടില്ല പകരം പുറംപോക്ക് കയ്യേറി രാജേന്ദ്രൻ നിർമ്മിച്ച മറ്റൊരു വീടിനാണ് നോട്ടീസ് തനിക്ക് നിലവിൽ രാഷ്ട്രീയ പിൻബലം ഇല്ലാത്തതിനാൽ ചിലരുടെ നിർദ്ദേശപ്രകാരം റവന്യൂ വകുപ്പ് കളിക്കുകയാണെന്നും എം എം മണിയാണ് ഇതിന് പിന്നിലെന്നുമായിരുന്നു രാജേന്ദ്രന്റെ ആരോപണം ഭൂമി കയ്യേറി അനധികൃതമായി വീട് നിർമ്മിച്ച സംഭവം മറച്ചു വെക്കുന്നതിന് വേണ്ടിയായിരുന്നു രാജേന്ദ്രൻ പച്ചക്കളം തട്ടിവിട്ടത് അതിനിടെ ഉദ്യോഗസ്ഥരുടെ കള്ളക്കളിയും പുറത്തുവന്നു കയ്യേറ്റ ഭൂമിയിൽ ഒഴിപ്പിക്കൽ നടപടികൾ വൈകിപ്പിച്ചും പോലീസിൽ പരാതി നൽകാതെയും ഉദ്യോഗസ്ഥർ നടത്തിയ കള്ളക്കളിയുടെ വിവരങ്ങളാണ് പുറത്തുവന്നത് രാജേന്ദ്രന് കയ്യേറ്റ ഭൂമിയിൽ ഒഴിപ്പിക്കൽ നടപടികൾക്കായി നോട്ടീസ് നൽകുന്നതാണ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് വൈകിപ്പിച്ചത് നവംബർ രണ്ടിന് നോട്ടീസ് നൽകിയെന്നാണ് ലാൻഡ് റവന്യൂ കമ്മീഷണറെ ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ അറിയിച്ചത് എന്നാൽ നവംബർ പത്തൊമ്പതിനാണ് രാജേന്ദ്രന് നോട്ടീസ് നൽകിയത് രാജേന്ദ്രനെതിരെ ക്രിമിനൽ കേസെടുക്കുന്നതിനുള്ള നടപടികളും വൈകിപ്പിച്ചു എന്നാണ് വിവരം ഉദ്യോഗസ്ഥർ ലാൻഡ് റവന്യൂ കമ്മീഷണറെ അറിയിച്ചിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഇതുവരെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല ഒഴിപ്പിക്കൽ നടപടിക്ക് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് മാത്രമാണ് ഉദ്യോഗസ്ഥർ എസ് സമീപിച്ചത് രാജേന്ദ്രന്റെ ആരോപണത്തിനെതിരെ പൊട്ടിത്തെറിച്ച് സി നേതാവും മുൻ മന്ത്രിയുമായ എം എം മണി രംഗത്ത് വന്നിരുന്നു നോട്ടീസ് കൊടുത്തതിന് പിന്നിൽ താനാണെന്ന് പറയുന്നതും അസംബന്ധവും പോക്രിത്തരവുമാണെന്ന് എം എം മണി വിമർശിച്ചു അതെന്റെ പണിയല്ല താൻ അങ്ങനെ ആരോടും ചെയ്യാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് എസ് രാജേന്ദ്രൻ പറഞ്ഞിരുന്നു സബ് കളക്ടറുടേത് ആരുടെയോ നിർദ്ദേശപ്രകാരമുള്ള നടപടിയാണെന്ന് രാജേന്ദ്രൻ ആരോപിച്ചിരുന്നു ഇതിനുള്ള മറുപടി എന്നോണമാണ് ആണ് മണിയാശൻ രൂക്ഷ വിമർശനവുമായാണ് രംഗത്ത് വന്നിരുന്നത് എസ് രാജേന്ദ്രൻ ഭൂമി കയ്യേറി എന്ന് തീരുമാനിക്കേണ്ടത് റവന്യൂ വകുപ്പാണ് പഴയ എം എൽ എ സ്ഥാനം ഉപയോഗിച്ച വല്ല തട്ടിപ്പ് നടത്തിയോ എന്ന് റവന്യൂ വകുപ്പാണ് തീരുമാനിക്കേണ്ടത് താൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല ഇനിയൊട്ട് ഒട്ട് പറയുകയുമില്ലെന്നായിരുന്നു മണി ഇന്നലെ പറഞ്ഞത് ഇയാൾ കുടിക്കുന്ന വെള്ളത്തിൽ മോശം പണിയാണ് കാണിച്ചത് തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഏൽപ്പിച്ച പണി ചെയ്യാതെ പിറപ്പില്ലാത്ത പണിയാണ് കാണിച്ചതെന്നും എം എം മണി വിമർശിക്കുകയും ചെയ്തു വീട് ഒഴിയണമെന്ന് കാണിച്ച് റവന്യൂ വകുപ്പ് നോട്ടീസ് അയച്ചതിന് പിന്നിൽ എം എം മണി എം എൽ എ ആണെന്ന് എസ് രാജേന്ദ്രൻ ആരോപിച്ചിരുന്നു നോട്ടീസിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും ഒഴിയാൻ തയ്യാറല്ലെന്നുമാണ് എസ് രാജേന്ദ്രൻ പറഞ്ഞിരുന്നത് വീട് നിർമ്മാണം ആരംഭിച്ചത് മുതൽ വിവാദങ്ങൾ ഉണ്ടായിരുന്നു അന്ന് കോൺഗ്രസ് ആയിരുന്നു അനധികൃതമായിട്ടാണ് വീട് നിർമ്മാണം എന്ന വാദങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയത് പിന്നീട് അത് കെട്ടടങ്ങുകയും ചെയ്തു മൂന്നാർ ഇക്കാനഗറിലെ വീട് പുറംപോക്കിലാണെന്ന് കാണിച്ചാണ് എം എൽ എക്ക് നോട്ടീസ് നൽകിയിരുന്നത് ഇതാണ് വഴി തിരിച്ചുവിടാൻ രാജേന്ദ്രൻ ബോധപൂർവം ശ്രമിച്ചത്